ഞാൻ ഇന്ന് പറയുന്നത് ഖുർആനിലെ ഖുർആനിലെ കുടുംബം അതിന്റെ രണ്ടാം പാർട്ടാണ്. ഖുർആനിലെ ഭാര്യ, ഖുർആനിലെ ഭർത്താവ്, അവരെങ്ങനെയാണ്? ഞാൻ ഈ പറയുന്ന വിഷയത്തിൽ നിങ്ങൾ ഇന്ന് 2 മണിക്കൂർ പ്രസംഗം ഒന്നും കേൾക്കണ്ട. ഞാൻ ഇനി പറയുന്ന ആയത്ത് നിങ്ങൾ കേട്ടാൽ മതി. ഖുർആൻ ഖുർആൻ ഒരു കുടിലിന്റെ ഉള്ളിൽ, ഒരു കുടുംബത്തിന്റെ ഉള്ളിൽ താമസിക്കുന്ന ഒരു ഭാര്യയും ഭർത്താവും, അവർ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഗ്ലാസ് സ്ഫടികത്തിന്റെ ഉള്ളിൽ പറഞ്ഞുവിട്ട മത്സ്യങ്ങളെ പോലെ 2 ദിശയിലേക്ക് നോക്കിയാൽ ആ കുടുംബം തകർന്ന് തരിപ്പണമാകുമെന്ന് വിശുദ്ധ ഖുർആൻ. ഒരു ഭാര്യയും ഒരു ഭർത്താവും, അവര് രണ്ടുപേരും വിപരീത ദിശയിലാണെങ്കിൽ ആ കുടുംബം തകർന്ന് തരിപ്പണമാകുമെന്ന് വിശുദ്ധ ഖുർആൻ. ഖുർആൻ അങ്ങനെ നേരിട്ട് പറഞ്ഞിട്ടില്ല, പക്ഷെ കേട്ടോളി. അള്ളാഹു പറയുന്നു ലോകത്തുള്ളതെല്ലാം ഇണകളാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു സംശയം ചോദിക്കാം, ആകാശത്തിലും ഭൂമിയിലും ഒക്കെ ഇണയുണ്ടോ? ആകാശം അള്ളാഹുടെ സൃഷ്ടിയല്ലേ? ഭൂമി അള്ളാഹുടെ സൃഷ്ടിയല്ലേ? ഇവരുടെ ഇടയിൽ ഇണകളുണ്ടോ? പെണ്ണാകാശവും ആണാകാശവും ഉണ്ടോ? ഉണ്ടോ ഇല്ലേ? ഉണ്ടാവണം. ഭൂമി പെണ്ണാണ്, ആകാശം പുരുഷനാണ്. ഈ ഭൂമി ഭാര്യ, ആകാശം ഭർത്താവ്, ഇവിടെ രണ്ടുപേരുടെയും മക്കളാണ്. ആകാശമെന്ന ഭർത്താവിന്റെയും ഭൂമി എന്ന ഭാര്യയുടെയും മക്കളാണ്. ഞാൻ പറയുന്ന ധൈര്യമായിട്ട് പറഞ്ഞു, ഖുർആൻ അള്ളാഹു പറഞ്ഞതാണിത്. ആ മക്കളാണ് ഈ തലപൊക്കി നിൽക്കുന്ന തെങ്ങ്, കവുങ്ങ്, മാവ്, സസ്യങ്ങൾ, ഈ കാണുന്ന സർവ്വതും. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ 100 ആണ്ടുകൾക്ക് മുമ്പ് പറയുകയാണ്, ആകാശം പുരുഷനാണ്, ആ പുരുഷന്റെ ഇണയാണ് ഭൂമി, അവർക്കുണ്ടാകുന്ന സന്താനങ്ങളാണ് ഈ സസ്യലതാദികൾ. അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നത് കേൾക്കുക, ആകാശത്ത് നിന്ന് മഴ പെയ്യുമ്പോൾ ആ മഴത്തുള്ളികൾ ഭൂമിയിലേക്ക് പെയ്തിറങ്ങുന്നത് നീ കാണുന്നില്ലയോ? ആകാശം എന്ന് പറയുന്ന പുരുഷന്റെ ഇന്ദ്രിയ തുള്ളിയാണ് മഴത്തുള്ളികൾ. ആ മഴത്തുള്ളി ഇന്ദ്രിയ തുള്ളികളെ ആകാശമെന്ന പുരുഷൻ ശ്രവിക്കുമ്പോ അള്ളാഹുവിന്റെ ഖുർആന്റെ സങ്കല്പം എന്തോ ഒരു സങ്കല്പമാണ്. ഭൂമി എന്ന് പറയുന്ന ഈ പെണ്ണിന്റെ ഗർഭപാത്രം അതിനെ സ്വീകരിക്കുകയാണ്. ഈ വെള്ളം ഭൂമിയുടെ ഉള്ളിലോട്ട് ഇറങ്ങുമ്പോഴാണല്ലോ ആകാശമെന്ന പുരുഷന്റെ ഇന്ദ്രിയമായി മഴത്തുള്ളികൾ ഈ ഭൂമിയിലോട്ട് വരുമ്പോ ആ ഭൂമി എന്ന് പറയുന്ന മാതാവ് അതിനെ സ്വീകരിക്കുകയാണ്, അതിന്റെ ഗർഭപാത്രത്തിലേക്ക് മടത്തുള്ളി ഇറങ്ങുകയാണ്. അള്ളാഹു പറയുന്നു, എന്തിനാണ് ആകാശത്തിന്റെ വെള്ളത്തുള്ളി, എന്തിനാണ് ഈ ഭൂമി എന്ന ഭാര്യ സ്വീകരിക്കുന്നതെന്നറിയുമോ? ഭൂമിയുടെ ഗർഭപാത്രത്തിൽ കിടന്ന വെള്ളം കുറെ കടിയുമ്പോ അതിലൂടെ സസ്യങ്ങൾ മുളയ്ക്കലായി, വൃക്ഷങ്ങൾ കായ്ക്കലായി, അതിലൂടെ ഈ ഭൂമി മുഴുവനും ബലഭൂയിത്തമായി മാറലായി. ആകാശമെന്ന പുരുഷന്റെ ഇന്ദ്രിയ തുള്ളിയായ മടത്തുള്ളി ഭൂമി എന്ന് പറയുന്ന ഭാര്യയുടെ മാറിടത്തിലോ ഈ ഭൂമി പ്രസവിക്കുന്ന മക്കളാണ് ഈ കാണുന്ന വൃക്ഷങ്ങളെന്ന്, ഈ കാണുന്ന സസ്യങ്ങളെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് സഹോദരങ്ങളെ, ലോകത്തിലെ കുടുംബത്തിന്റെ മാതൃക ഈ ആകാശമാണ്, ഈ ഭൂമിയാണ്, ഈ അള്ളാഹു സൃഷ്ടിച്ച ഇതെല്ലാമാണ്. ഈ ആകാശവും ഭൂമിയും ഒന്നിച്ച് നിന്നത് കൊണ്ടാണ് ഇവിടെ പകലുണ്ടായത്, ഇവിടെ രാത്രി ഉണ്ടായത്. സഹോദരങ്ങളെ, ആകാശത്തിന്റെ മടത്തുള്ളി ഭൂലോകത്തോട്ട് വരുമ്പോ അത് സ്വീകരിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ് ഈ ഭൂമി എന്ന ഭാര്യ മലർന്നു കിടന്നെന്ന് കമഴ്ന്നു മാറിയാൽ ആകാശത്തിന്റെ ജലം ഞാൻ സ്വീകരിക്കില്ല, എന്റെ ഭർത്താവായ ആകാശത്തോട് എനിക്ക് പിണക്കമാണെന്ന് പറഞ്ഞ് ഈ ഭൂമി എങ്ങാനും ഒന്ന് മാറി നിന്നിരുന്നെങ്കിൽ ഇവിടെ സസ്യങ്ങൾ മുളക്കുമോ?
ഇവിടെ കാർമേഘം അടിയുമോ? ഇവിടെ കടലുകൾ തിരമാലകളുടെ ആരവമുണ്ടാകുമോ? ഇവിടെ പക്ഷികളുടെ കൂകലുണ്ടാകുമോ? ഇവിടെ മൃഗങ്ങളുടെ ആരവമുണ്ടാകുമോ? ഇവിടെ മന്ദമാരുതന്റെ പെയ്യലുണ്ടാകുമോ? ഈ ഭൂമി ശൂന്യമാണ്, ശൂന്യമാണ്, ശൂന്യമാണ്. ഈ പ്രബന്ധം തന്നെ തകർന്ന തരിപ്പണമാകുമായിരുന്നല്ലോ. അല്ലാഹ് സൂറത്തിൽ പറയുകയാണ്, അല്ലാഹ് സുബ്ഹാനഹു വതആല സൂറത്തിന്റെ പേരിൽ പറയുകയാണ്, ആകാശം വെള്ളം കൊടുക്കുമ്പോ അത് ഭൂമി സ്വീകരിക്കാതെ ആകാശമെന്ന പുരുഷന് നേരെ ഭൂമി പുറംതിരിഞ്ഞു കിടന്ന, പിന്നെ ഈ ലോകത്ത് മനുഷ്യനെ ജീവിക്കാൻ കഴിയില്ല. അതുകൊണ്ട് പെണ്ണെ, അതുകൊണ്ട് പുരുഷ, ഈ ഒരു കുടുംബത്തിലെ പുരുഷൻ തരുന്നത് ഒരു പെണ്ണ് സ്വീകരിക്കാൻ കഴിയാതെ മാറി നിന്നാൽ ആ കുടുംബം തകർന്ന് തരിപ്പണമാകും. ആ കുടുംബത്തിൽ പിന്നെ സസ്യങ്ങളില്ല, ആ കുടുംബത്തിൽ പിന്നെ മക്കളില്ല, ആ കുടുംബത്തിൽ പിന്നെ തലമുറയില്ല. മനുഷ്യ തലമുറയുടെ അനിശ്ചിതമായ പ്രവാഹം ഉണ്ടാവുകയില്ല. അതുകൊണ്ട് ആകാശവും ഭൂമിയും തമ്മിലൊരു ബന്ധമുണ്ട്. അതുപോലൊരു ബന്ധമാണ് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധമുണ്ട്. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഖുർആനിലെ കുടുംബം പറയുമ്പോ ഇതിനേക്കാൾ വലിയൊരു ഉപമേനി അല്ലാഹു പറയുവാനില്ല. ആകാശവും ഭൂമിയും തമ്മിലുള്ള ബന്ധം തകർന്നപ്പോ എന്തൊക്കെയാണ് ലോകത്തിന് സംഭവിച്ചു പോയത്? ആകാശവും ഭൂമിയും തമ്മിലുള്ള ബന്ധം തകർന്നു പോയപ്പോ എന്തൊക്കെ തകർച്ചയാണോ വന്നത്, അതേ തകർച്ച നീയും നിന്റെ ഭാര്യയും തമ്മിലുള്ള ബന്ധം തകർന്നാൽ നിന്റെ കുടുംബത്തിലുണ്ടാകുമെന്ന് വിശുദ്ധ ഖുർആൻ. അല്ലയല്ലേ സഹോദരങ്ങളെ പറയുന്നത്, ആകാശവും ഭൂമിയും തമ്മിലുള്ള ബന്ധം തകർന്നപ്പോ എന്തൊക്കെ ദുരന്തങ്ങൾക്കാണ് ഈ ലോകം സാക്ഷ്യം വഹിച്ചത്? മാലദ്വീപ് സർക്കാര് പസഫിക് മഹാസമുദ്രത്തിന്റെ അടിത്തട്ടിൽ പോയിട്ട് അവര് പോയിരുന്നിട്ട് മന്ത്രിസഭാ യോഗം കൂടുകയാണ്. എന്തിനാണ് ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി അടക്കമുള്ള ആളുകൾ പസഫിക് മഹാസമുദ്രത്തിന്റെ അടിത്തട്ടിൽ ഓക്സിജൻ സിലിണ്ടറും മൂക്കിൽ വെച്ചിട്ട് മന്ത്രിസഭാ യോഗം കൂടിയത് എന്തിനാ? നേപ്പാള് സർക്കാർ മന്ത്രിസഭാ യോഗം കൂടിയത് 8848 മീറ്റർ ഉയരമുള്ള ഹിമാലയപർവ്വതത്തിന്റെ മുകളിലല്ലയോ? എന്തിനാണെന്നറിയുമോ? എന്തിനാണെന്നറിയുമോ? ആകാശവും ഭൂമിയും തമ്മിലുള്ള ബന്ധം നഷ്ടപ്പെടുകയാണ്. ആകാശത്തിന്റെ ഗർഭപാത്രമായ ഓസോൺ ലെയറിന് സുശിരം വീഴുകയാണ്. ഈ ഭൂമിയിൽ നിന്ന് 14,95,97,906 കിലോമീറ്ററിന് മുകളിൽ നിൽക്കുന്ന 1.5 കോടി ഡിഗ്രി സെന്റിഗ്രേഡിൽ കത്തിച്ചൊലിക്കുന്ന, 1 സെക്കൻഡ് കൊണ്ട് 1.5 ലക്ഷം ടൺ ഹൈഡ്രജൻ ഹീലിയമാക്കി മാറ്റുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ആണവ നിലയമായ സൂര്യന്റെ സൂര്യപ്രകാശം, അത് തടുത്തു നിർത്താൻ ആകാശത്തിന്റെയും ഭൂമിയുടെയും ഇടയിൽ അല്ലാഹു സുരക്ഷിതമായ ഒരു പാളിയെ വെച്ചു. ആ പാളിയാണ് ഓസോൺ പാളി. ഈ ആകാശവും ഭൂമിയും തകർന്നാൽ സംഭവിക്കുന്നതെന്തോ ആ ബന്ധം തകർന്നാൽ നിന്റെ വീട്ടിലും ഉണ്ടാകും. അതുകൊണ്ട് ആകാശവും ഭൂമിയിലുള്ള ബന്ധം തകർന്നപ്പോൾ സംഭവിച്ചതെന്താ? ഓസോൺ ലെയറുകൾക്ക് സുശിരം വീണപ്പോ, ഓസോൺ ലെയറുകൾക്ക് സുശിരം വീണപ്പോ സൂര്യന്റെ അൾട്രാവയലറ്റ് രശ്മികൾ നേരിട്ട് ഭൂമിയിലേക്ക് പതിക്കാൻ തുടങ്ങി. സൂര്യന്റെ അൾട്രാവയലറ്റ് രശ്മികൾ നേരിട്ട് പതിച്ചപ്പോ സംഭവിച്ചതെന്താ? ഈ ലോകത്തിന്റെ ബാലൻസ് തകിടം മറിഞ്ഞില്ലേ സഹോദരങ്ങളെ? പണ്ട് പുകവലിച്ചിട്ട് ക്യാൻസർ വരുമെന്ന് പറയുമായിരുന്നു, മുറുക്കിയിട്ട് ക്യാൻസർ വരുമെന്ന് പറയുമായിരുന്നു. RCCയിൽ 6 ആഴ്ച പ്രായമുള്ള കൊച്ചുകുഞ്ഞിന് ബ്ലഡ് ക്യാൻസർ ആണത്രേ. ആ കുഞ്ഞെപ്പോഴാണ് മുറുക്കിയത്? ആ കുഞ്ഞെപ്പോഴാണ് പുകവലിച്ചത്? റീജിയണൽ ക്യാൻസർ സെന്ററിൽ 6 ആഴ്ച പ്രായമുള്ള കുഞ്ഞാണ് ബ്ലഡ് ക്യാൻസർ പിടിച്ചിട്ട് കിടക്കുന്നത്. ആ കുഞ്ഞുമോന്റെ പൈതൃകം തകർത്തതാരാണ്? ആ കുഞ്ഞിന്റെ ശൈശവകാലത്തിന് വില പറഞ്ഞതാരാണ്? ആകാശവും ഭൂമിയും തമ്മിലുള്ള ബന്ധം തകർന്നപ്പോ ആകാശത്തിന്റെ ഗർഭപാത്രമായ ഓട്ടോളേറെ സുശിരം വീണപ്പോ അതിലൂടെ അൾട്രാവയലറ്റ് രശ്മികൾ ഭൂമിയിലോട്ട് വന്നപ്പോ അത് ലോകത്ത് മാരകമായ ക്യാൻസർ പടർന്നു പിടിക്കാൻ കാരണമായി. മിനിങ്ങാന്ന് ഞാൻ കൊല്ലം ജില്ലക്കടുത്തുള്ള തോണകപ്പുറത്തിനടുത്ത് പള്ളിത്തോട്ടത്ത് വയലു കടിഞ്ഞിറങ്ങുമ്പോ ഒരു പിതാവ് വന്നിട്ട് എന്നോട് പറഞ്ഞു, ഉസ്താദ് എന്റെ മകൻ 7 വയസ്സുകാരനായ പൊന്നുമോ RCCയില് ബ്ലഡ് ക്യാൻസർ പിടിച്ചിട്ട് കിടക്കുകയാ, കുഞ്ഞിന് ശിവ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അദ്ദേഹത്തോട് വാക്ക് പറഞ്ഞ് ഞാൻ എല്ലാ വകുപ്പിന്റെ സദസ്സരും ദുആ ചെയ്യാമെന്ന് എത്രയോ
ചിലവരങ്ങനെ പറഞ്ഞിരിക്കുന്നു. അല്ലാഹു അവർക്കൊക്കെ അതിന്റെ സുഖം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, സൂര്യന്റെ സൂര്യപ്രകാശം നേരിട്ട് ഭൂമിയിലേക്ക് പതിക്കുകയാണ്, ഹിമാലയ പർവ്വതം ഉയരുകയാണ്. ഈ കഴിഞ്ഞ വേനൽക്കാലത്ത് നാം അനുഭവിച്ച ചൂടെന്തോ ഒരു ചൂടാണ്. ആ ചൂടിന്റെ കാരണം എന്താ? ഭൂമിയും ആകാശവും തമ്മിലുള്ള ബന്ധം തകർന്നതാണ്. അതിന്റെ സൂര്യന്റെ സൂര്യപ്രകാശം നേരിട്ട് ഭൂമിയിലോട്ട് വന്നപ്പോ അല്ലാ ഹിമാലയ പർവ്വതത്തിന്റെ മഞ്ഞുകൾ ഉരുകയാണ്. ആ മഞ്ഞുരുകി പസഫിക്കിലേക്ക് ചെന്ന് ചേരുകയാണ്. പസഫിക്കിന്റെ ജലനിരപ്പ് ഉയരുകയാണ്. പസഫിക് മഹാസമുദ്രത്തിന്റെ ജലനിരപ്പ് ഇപ്പോൾ ഉള്ളതിനേക്കാൾ 2 കൂടിയെങ്ങാനും ഉയർന്നു കഴിഞ്ഞാൽ എന്താണ് സഹോദരങ്ങളെ? പ്രകൃതിയുടെ ബന്ധം തകർന്നപ്പോഴുള്ള ദുരന്തം എന്താ? ഈ ദുരന്തമാണ് നിന്റെ കുടുംബത്തെ കാത്തിരിക്കുക. അല്ലാഹു പറയുകയാണ്, ഈ പസഫിക് മഹാസമുദ്രത്തിന്റെ ഇപ്പോഴുള്ള ജലനിരപ്പ് 2 കൂടി ഉയർന്നു കഴിഞ്ഞാൽ പിന്നീട് മാലദ്വീപ് എന്ന് പറയുന്ന രാജ്യം ഈ ലോകത്തില്ല. മാലദ്വീപും അതിലെ ജനങ്ങളും പസഫിക്കിന്റെ അടിയിലേക്ക് താഴാൻ പോവുകയാണ്. അതുകൊണ്ടാണ് അവര് പസഫിക്കിന്റെ ഉള്ളിൽ പോയി പത്രസമ്മേളനം നടത്തിയത്. കാർബൺ വാതകങ്ങൾ പുറന്തള്ളരുതേ, ഓസോൺ ലെയറുകൾക്ക് സുശിരം വീഴ്ത്തരുതേ, പ്ലാസ്റ്റിക് നിരോധിക്കണേ. ചൂട് ക്രമാതീതമായി വർദ്ധിക്കുകയാണ്, ഹിമാലയ പർവ്വതം ഉരുകുകയാണ്. സഹോദരങ്ങളെ, അള്ള വെച്ചെടുത്ത് നിന്ന് മനുഷ്യൻ അതിന്റെ ബന്ധം തകർത്തപ്പോ ഈ ലോകം മുഴുവനും അവസാനിക്കാൻ പോകുന്നെന്ന് ഭൗതിക ശാസ്ത്രജ്ഞന്മാര് മുന്നറിയിപ്പ് നൽകുമ്പോ ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഭൗതിക ശാസ്ത്രജ്ഞനായ സ്റ്റീഫൻ ഹോക്കിംഗ് ആവാർഡ് സർവകലാശാലയിൽ കഴിഞ്ഞ വർഷത്തെ ലോക ശാസ്ത്രജ്ഞന്മാരുടെ സമ്മേളനത്തിൽ വീൽ ചെയർ ഉരുട്ടിക്കൊണ്ടു വന്നിട്ട് സ്റ്റീവൻ ഹോക്കിംഗ് പറഞ്ഞത് എന്താണ്? ഇതാ ലോകാവസാനം അടുത്തിരിക്കുകയാണ്, ഈ പ്രബന്ധം തകരാൻ പോവുകയാണ്. ശ്രദ്ധിച്ചു കേൾക്കണേ, കുടുംബത്തെ പറയുമ്പോൾ എന്തിനാ ഒരു പസഫിക്? കുടുംബ തകർച്ചയെ കുറിച്ച് പറയുമ്പോൾ എന്തിനാ ഒരു അറ്റ്ലാന്റിക് പറയുക? ഖുർആനിനങ്ങൾ ഇങ്ങനെ ഒരു പുനർവായന നടത്തണേ. അദ്ദേഹം വീൽ ചെയറിൽ വന്നിട്ട് പറഞ്ഞു, ഈ ലോകം തകരാൻ പോവുകയാണ്, ഖിയാമത്ത് നാൾ വരാൻ പോവുകയാണ്. അതിന് 2 കാരണങ്ങളേ ഉള്ളൂ. ഒന്നാണവ വികിരണമാണ്, മറ്റൊന്ന് ആഗോള താപനമാണ്. ആഗോള താപനമാണ് വർദ്ധിക്കുന്ന ചൂടാണ് ലോകാവസാനത്തിന്റെ തകർച്ചയ്ക്ക് ആക്കം കൂട്ടുന്നത്. മറ്റൊന്ന് ആണവ വികിരണമാണ്, ലോക സാമ്രാജ്യ ശക്തികൾ വാശിയോടെ വാരിക്കൂട്ടുന്ന അണുവായുധങ്ങൾ ഈ ലോകത്തിന്റെ തകർച്ചയ്ക്ക് ആക്കം കൂട്ടുകയാണ്. എങ്ങനെയാണ് ലോകത്ത് ചൂട് വർദ്ധിക്കാൻ തുടങ്ങിയത്? എങ്ങനെയാണ് ഈ ലോകത്ത് ചൂട് വർദ്ധിക്കാൻ തുടങ്ങിയത്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തിന് നിർണിതമായ ഒരു തർത്തീബ് വെച്ചിട്ടുണ്ട്. അല്ലാഹു മനുഷ്യനെ സൃഷ്ടിച്ചത് അവന്റെ നിയന്ത്രണ പ്രകാരമാണ്, ലോകത്തെ സൃഷ്ടിച്ചത് അവന്റെ നിയന്ത്രണത്തിന്റെ താഴെയാണ്. ഭൂമിയെ വെക്കേണ്ടടുത്ത് അല്ലാഹു ഭൂമിയെ വെച്ചു, ആകാശത്തെ വെക്കേണ്ടടുത്ത് അല്ലാഹു ആകാശത്തെ വെച്ചു. ഈ ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലം എത്രയാണ് നിങ്ങൾക്കറിയുമോ? അത് 14,95,97,906 ആണ്. ശാസ്ത്രജ്ഞന്മാര് പറയുകയാണ്, ഇപ്പോൾ ഇരിക്കുന്നതിനേക്കാൾ 1 മുകളിലാണ് സൂര്യൻ ഇരിക്കുന്നതെങ്കിൽ ഈ ഭൂമി മുഴുവനും മഞ്ഞുകൊണ്ട് ആവരണം ചെയ്യപ്പെടുമായിരുന്നു, ഇവിടെ സസ്യങ്ങൾ മുളയ്ക്കുമായിരുന്നില്ല. ഇപ്പോൾ ഉള്ളതിനേക്കാൾ 1 താഴെയാണ് ഇരിക്കുന്നതെങ്കിൽ, ഇപ്പോൾ അള്ള വെച്ചിരിക്കുന്നതിനേക്കാൾ 1 താഴെയാണെങ്കിൽ ഈ ഭൂമി ലോകത്തൊരു മനുഷ്യന് പോലും ജീവിക്കാൻ സാധ്യമല്ല. സൂര്യന്റെ ചൂട് സഹിക്കാൻ കഴിയാതെ സർവ്വതും കത്തിക്കരിഞ്ഞ് ചാമ്പലാകുമായിരുന്നു. സഹോദരങ്ങളെ, 1 മുകളിലല്ല, 1 താഴെയുമല്ല, ജാമതീയ കണക്കുകൾ പോലും തോറ്റിക്കുന്ന രീതിയിൽ ലോകത്തിന്റെ ഏറ്റവും ഒരു സൂപ്പർ ഡിസൈനറായ സൂപ്പർ ഡിസൈനറായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ആശാരി പെൻസിൽ വെച്ച് വരച്ചിട്ട് കൊത്തിയിട്ട് വരച്ചിട്ട് വെക്കുന്നത് പോലെ അല്ലാഹു കൃത്യമായിട്ട് വെച്ചിരിക്കുകയാണ്. ഭൂമിയും സൂര്യനുമൊക്കെ കൃത്യമായിട്ട് ഞാൻ ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എന്നിട്ട് അല്ലാഹു തന്നെ മനുഷ്യനോടൊരു നിർദ്ദേശവും കൊടുത്തു, എന്താണെന്നറിയുമോ? ആകാശത്തെ ഞാൻ ഉയർത്തി വെച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ സൂര്യനും ഭൂമിയും തമ്മിൽ ഞാൻ ഒരു അകലം വെച്ചിട്ടുണ്ട്. ഇതിനെ, ഈ പ്രപഞ്ചത്തെ ഞാനൊരു തുലാസ് പോലെ സന്തുലിതാവസ്ഥയിൽ നിർത്തിയിരിക്കുകയാണ്. ഈ പ്രപഞ്ചം തുലാസ് പോലെ നിൽക്കുകയാണ് എന്ന് പറഞ്ഞാൽ തുലാസ് 2 തട്ടും ഒരേപോലെ ഇരിക്കണം. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, ഈ സന്തുലിതാവസ്ഥയെ നിങ്ങൾ തകിടം മറിക്കരുതേ.
ഈത്രാസിന്റെ സന്തുലിതാവസ്ഥ നിങ്ങളെ തകടം മറിക്കരുത്. അല്ലാഹ് പറഞ്ഞു, വലാ തുഫ്സിദു ഫിൽ അർളി ബഅദ ഇസ്ലാഹിഹ. ഈ ഭൂമിയെ ഞാൻ ചൊവ്വാക്കി വെച്ചതിന് ശേഷം നിങ്ങളായിട്ട് കുഴപ്പമുണ്ടാക്കരുത്. നിങ്ങൾ ഈ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കിയാൽ, ആകാശവും ഭൂമിയും തമ്മിലുള്ള ബന്ധത്തെ നിങ്ങൾ തകർത്ത് കളഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് ചൂട് വർദ്ധിക്കും, മാരകമായ ക്യാൻസറിന് നിങ്ങൾ അടിമകളാകും. അതുകൊണ്ട് നിങ്ങളെങ്ങാനും ആ സന്തുലിതാവസ്ഥയെ തകിടം മറിക്കരുത് എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു പറഞ്ഞത് എല്ലാം കൃത്യമായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. എല്ലാം തുലാസ് പോലെ വെച്ചിരിക്കുകയാണ്. ഈ തുലാസിന്റെ ത്രാസ്, തുലാസ് എന്ന് പറഞ്ഞാൽ സന്തുലിതാവസ്ഥയുടെ സിമ്പലാണ്, അതിന്റെ അടയാളമാണ്. നിങ്ങളായിട്ട് കുഴപ്പമുണ്ടാക്കരുത്. മനുഷ്യൻ കുഴപ്പമുണ്ടാക്കി എന്ത് കുഴപ്പമുണ്ടാക്കി? ഫാക്ടറികളിൽ നിന്ന് പുറത്തേക്ക് വമിക്കുന്ന വിഷവാതകങ്ങൾ, കാർബൺ വാതകങ്ങൾ മനുഷ്യന്റെ പുരോഗതി അവന് വലിയ തടസ്സമായി.